എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എവിടെ തിരിഞ്ഞാലും അഴിമതി തട്ടിപ്പും മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരള രാഷ്ട്രീയം ഇത്രയ്ക്ക് അധപതിച്ചു പോയോ? ഇപ്പോഴിതാ വീണ്ടും പെട്ട് 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 വീണ്ടും പെട്ട്. എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നോ എന്തോ. അങ്ങനെ സുധയ്ക്കും സതിക്കും ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തലയും പെട്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ ഒരു കേസുണ്ടല്ലോ, മറ്റേ ബാർക്കോട് കേസ്, ദാ അത് വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. മുൻമന്ത്രി കെ എം മാണി ഉൾപ്പെടെ 2014 ബാർക്കോഴ കേസിലെ ബിജു രമേശ് 2019 ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് UDF നേതാക്കളും മുൻമന്ത്രിമാരുമായ രമേശ് ചെന്നിത്തല, കെ ബാബു, VS ശിവകുമാർ എന്നിവർക്കെതിരെ ഇപ്പോൾ കേസ് അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പുരാവസ്തു കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനും പെട്ടതുപോലെ ഇപ്പോഴിതാ ബാർക്കോഴ കേസിൽ ചെന്നിത്തലയും പെട്ടു. ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ച് 1 കോടി വീതം 3 പേർക്കും നൽകിയെന്നാണ് ബിജു രമേശിന്റെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡി രാജ്കുമാർ ഉണ്ണി, വൈസ് പ്രസിഡന്റ് PN കൃഷ്ണദാസ് എന്നിവരെ മൊഴിയെടുക്കാൻ വിജിലൻസ് ഇന്നലെ നോട്ടീസ് അയച്ചു വരുത്തി. വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 2 നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യലിൽ ബിജു രമേശിന്റെ 164 പ്രകാരമുള്ള മൊഴിയുടെ വിവരങ്ങൾ ഇവരോടും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, കെ ബാബു, VS ശിവകുമാർ എന്നിവർക്കും പണം നൽകിയപ്പോൾ ഈ 2 പേരും ഉണ്ടായിരുന്നുവെന്നാണ് ബിജു രമേശിന്റെ മൊഴി. 2014 അന്നത്തെ ധനമന്ത്രി KM മാണി കേരളത്തിൽ 418 ബാറുകൾ തുറക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടതായാണ് ആദ്യം കേസ്. ഇതിലാണ് ആദ്യം വിജിലൻസ് അന്വേഷണം നടന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കും നൽകാൻ ബാർ ഉടമകളിൽ നിന്ന് 27.79 കോടി പിരിച്ചെടുത്തതായിരുന്നു ബിജു രമേശിന്റെ പ്രധാന ആരോപണം. സംസ്ഥാനത്ത് അന്നുണ്ടായിരുന്ന ഏകദേശം 800 ബാറുകളിൽ 400 ബാറുകളുടെ ഉടമകളിൽ നിന്നും മാസവരിയായി 6000 രൂപ വീതം പിരിച്ചതല്ലാതെ മറ്റു പിരിവൊന്നും നടത്തിയിട്ടില്ലെന്നാണ് അന്ന് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന രാജ്കുമാർ ഉണ്ണി ഇന്നലെ വിജിലൻസിനോട് പറഞ്ഞത്. അതിന്റെ വരവ് ചിലവ് അസോസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാർ ഉടമകളുടെ സംഘടനയിൽ നിന്നും ചെന്നിത്തലയും കെ ബാബുവും VS ശിവകുമാറും തുക കൈപ്പറ്റിയിട്ടില്ലെന്നും രാജ്കുമാർ ഉണ്ണി വിജിലൻസിനോട് മൊഴി നൽകി. ഈ നേതാക്കൾ അസോസിയേഷൻ സംഭാവന ആവശ്യപ്പെടുകയോ അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പണം കൊടുത്തുവെന്ന് ബിജു രമേശ് പറയുന്ന സമയത്ത് താനായിരുന്നു പ്രസിഡന്റ് എന്നും തന്റെ അറിവിൽ ഇങ്ങനെ ഒരു പണം നൽകിയിട്ടില്ലെന്നുമാണ് മൊഴി. ആ വരും നാളുകളിൽ അറിയാം ആരൊക്കെ അകത്തു പോകും രാജിവെക്കും എന്നൊക്കെ.